അപ്പോൾ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമ്മൾ നല്ല ഉറക്കമൊക്കെ ഉറങ്ങി, നല്ല സൂപ്പർ ഉറക്കമായിരുന്നു. ബിഷ്ണുവിനെ നമ്മൾ സപ്പോർട്ട് നടത്തിയോണ്ട് രണ്ട് ഗുണമുണ്ടായി. കാരണം ആ കൂർക്കുമ്പോൾ ഇവിടെ വരെ കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അതെ, പിന്നെ നമ്മൾ ക്ഷമിച്ചത് ഇന്ന് പിന്നെ നമ്മൾ ക്ഷമിച്ചു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ആ മനുഷ്യന്റെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് ഞങ്ങൾ അതെല്ലാം അങ്ങ് മാറുന്നു. അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ആദ്യം പോവാം. അത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് എന്താണ് നമ്മൾ ചെയ്യുന്നത്? നടക്കാൻ പോകും, 1120 ഏക്കറല്ലേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അപ്പൊ ഇന്ന് മൊത്തം കടന്ന് നടന്നു തീർക്കാം. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകുന്നതായിരിക്കും ബുദ്ധി, ഇല്ലേ പിന്നെ ഇടയ്ക്ക് വെച്ച് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് വാക്ക്. അപ്പൊ നമ്മുടെ വിഷ്ണു പറഞ്ഞാൽ നമ്മളെ കാറ് കയറ്റി വിട്ടു, കാരണം ബർത്ത്ഡേ ബോയ്ക്ക് പ്രിഫറൻസ് കൊടുക്കണമല്ലോ. അപ്പൊ ഇവിടുന്ന് കുറച്ച് നടന്നു, ഒരു 100-300 മീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. പക്ഷെ ഇവിടെ സൗണ്ട് കേട്ടോ, നല്ല ആംബിയൻസ് ഉണ്ട്. മൊത്തം കിളികളുടെ സൗണ്ടാണ്, മൊത്തം കലകളാരംഭമാണ്. അതെ അതെ അതെ. അപ്പൊ ഞങ്ങൾ നടന്നു വന്നപ്പോഴേക്കും വിഷ്ണുവണ്ണൻ വണ്ടി പാർക്കിട്ട് ഇവിടെ എത്തി. ഷോക്കറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ അധികം നടക്കേണ്ട വന്നില്ല. അപ്പൊ വിഷ്ണുവണ്ണ, ഒരു മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക്യൂ, താങ്ക്യൂ. ഇവിടെ കേക്ക് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്, താക്കാൻ കുറച്ച് പച്ചരെല്ലാം വായി നമുക്ക് കത്തിക്കാൻ പറ്റുമോ വേവിക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കാം. ഇപ്പൊ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, നമുക്ക് ബണ്ണിൽ നമുക്കൊരു തീപ്പെട്ടിക്കുള്ളിലേക്ക് കത്തിച്ച് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ പൂളൊക്കെ റിന്യൂവേഷൻ നടക്കുകയാണ്, വെള്ളമൊന്നും ഇല്ല, അതുകൊണ്ട് ദേടി നടക്കൂടെ നടക്കാം. രസമുണ്ട് പൂളിലോട്ട്, പൂളിനെ നടക്ക് നോക്കിയാലും രണ്ട് മരങ്ങളൊക്കെ വെച്ചിട്ട് രസമുണ്ട് കാണാൻ. നേച്ചറായിട്ട് ഭംഗി ഇണങ്ങിയിട്ടാണ് ഇവരെല്ലാം ഇവിടെ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് ആ മരങ്ങളുടെ ഇടയിൽ കൂടെയാണ് പൂളിട്ടേക്കുന്നത് സംഭവങ്ങളാണ്. നമ്മുടെ ഈ എലിക്സറിൻ്റെ വീഡിയോ നമ്മൾ കംപ്ലീറ്റ് നമ്മുടെ ഷെമിരണ്ണൻ വളരെ വിദഗ്ധമായിട്ട് പകർത്തിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. ലിങ്ക് ലിങ്ക് ഓക്കെ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. അപ്പോൾ കയറി എല്ലാം കണ്ട് എൻജോയ് ചെയ്യുക, കാരണം നമ്മളിപ്പോൾ താമസിക്കുന്ന ഡീപ് വുഡ്സാണ്, അപ്പുറത്തെ പ്രോപ്പർട്ടിയിലാണ്. ഇവിടുന്ന് 100-200 മീറ്റർ മാറിയിട്ടാണ്. പക്ഷെ അതാണ് എനിക്ക് കുറച്ച് നല്ല കാട്ടിനകത്ത് പരന്ന് കിടക്കുമല്ലേ, ഒരു കോമ്പൗണ്ടിനകത്ത് നമുക്ക് കുറച്ചധികം റൂംസുകൾ. മറ്റേന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇങ്ങനെ കിടക്കുവാണ്. ഇത് മൊത്തം എത്ര ഏക്കർ ആയിരുന്നു എല്ലാം കൂടെ? 120 ഏക്കറാണ് മൊത്തം പറഞ്ഞത്. അതിൽ ഇവരുടെ പ്രോപ്പർട്ടി ഓപ്പറേറ്റ് ചെയ്യുന്നത് 120-130 അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷേ വ്യത്യാസങ്ങളുണ്ടാവും. ഒരു ദിവസം എടുക്കും മൊത്തം ഒന്ന് കറങ്ങി കാണണമെന്നുണ്ടെങ്കിൽ. നടന്നു വന്നപ്പോൾ ഇത് കണ്ടോ, തടിയുടെ ചെറിയ ചെറിയ പീസ് കട്ടിയിട്ടുണ്ടാക്കിയൊരു പാലമാണ്. അത് രസമുണ്ട് കാണാൻ, വളരെ നാച്ചുറലായിട്ട് പ്രകൃതിക്ക് ചെയ്യുന്ന രീതിയിലാണിത് ചെയ്തു വെച്ചിട്ടുള്ളത്. കുറച്ച് ചെറിയ പോർഷൻ അടന്നൊക്കെ ഇരിപ്പുണ്ട്, പിള്ളേർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന നല്ലതായിരിക്കും. നമുക്ക് ഈ സ്ഥലം കാണുമ്പോൾ ശരിക്കും ഇല്ലേ വിഷ്ണുണ്ടാ, ശരിക്കും ഈ ഇടയ്ക്കൽ കേവ് വയനാടൊക്കെ ഉള്ള മാതിരിയുള്ളൊരു ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാന്ന് വിചാരിക്കണം. ഇവര് വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇതൊക്കെ ചെയ്തത്, ഒന്നും നശിപ്പിക്കാതെ ഇതിനകത്ത് വളരെ ഭദ്രമായിട്ട് അവര് ഒരു രീതിയിലുള്ള ഓൾട്രേഷൻ ചെയ്യാതെ വളരെ നാച്ചുറൽ ആയിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. We'll be right back.
എന്തായാലും നല്ല പൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ. നമുക്കിവിടെ വന്ന് കുളിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ, കുറേ പേര് വന്നിട്ട് ഇവിടെ കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് കുളിക്കുന്നതിനും കുഴപ്പമില്ല, കാരണം വലിയ ഡീപ്പായിട്ടുള്ള ഏരിയ ഒന്നുമില്ല. പിന്നെ ഒഴുക്ക് കൂടുമ്പോൾ അവർ സമ്മതിക്കില്ല. ഇപ്പം നമുക്ക് ശരിക്കും കുളിക്കാവുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഒരു വാട്ടർ ഫ്ലോ ഉള്ളത്. സേഫാണ്, പിള്ളേർക്കൊക്കെ ആണെന്ന് ഉണ്ടോ, വലിയ ആഴമൊന്നുമില്ല. പിള്ളേർക്കാണെങ്കിലും ഫാമിലീസിനൊക്കെ വന്നിട്ട് സുഖമായിട്ട് കുളിക്കാം. പിന്നെ ഇപ്പോൾ ഈ ഗുണം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പ്രൈവറ്റ് സ്പേസാണ്, വേറെ ആരും വന്നിട്ട് ഇവിടെ ശല്യപ്പെടുത്താനൊന്നും ഉണ്ടാകത്തില്ല. നമുക്ക് സുഖമായിട്ട് ഇവിടെ നിന്ന് കുളിക്കുകയോ നമുക്ക് എൻജോയ് ചെയ്യുക എന്ത് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ മുന്നോട്ട് പോവാം. വിഷ്ണുണ്ണ, നിങ്ങൾ താഴോട്ട് ഇറങ്ങിയ ഞാൻ നഷ്ടമായി പോയെന്ന് ഞാൻ പറയത്തില്ല. നിങ്ങൾക്ക് കാര്യം തോന്നട്ടെ, കരിയിലൊക്കെ നമ്മുടെ വീടിൻ്റെ അവിടെ വന്നപ്പോൾ വീടിൻ്റെ പുറത്ത് വെള്ളച്ചാട്ടം കണ്ടിട്ടുണ്ടോ? എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു 10 ഇരട്ടി വലിപ്പമുള്ള സാധനം അത്. അപ്പം നിങ്ങൾക്ക് അവിടെ കുളിച്ച പലരും ഞാൻ വീഡിയോയിലൂടെ ഒന്നും കാണിച്ചിട്ട് പോലും ഇല്ലത്. ഇവരുടെ സ്ഥലം എന്ന് പറയുന്നത് സ്പെഷ്യൽ ആട്ടോ, പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ അവിടെ വരും. അത് തന്നെ, അവിടെ പുള്ളി ഇത് ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരിക്കും. പുള്ളിക്ക് വലിയൊരു എക്സൈറ്റ്മെൻറ്റും തോന്നാത്ത സ്വന്തം നാട് എല്ലാവർക്കും വളരെ പ്രഷ്യസാണ്, അതുകൊണ്ടാണ് ആ മനുഷ്യൻ പറഞ്ഞത്. പിന്നെ അവിടെ ഈ ഗുണം ഫാമിലി ആയിട്ടോ പിള്ളേരായിട്ടോ വന്നു കഴിഞ്ഞാൽ നല്ല പ്രൈവസി ഉണ്ട് അവിടെ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് ഈ വെള്ളച്ചാട്ടവും ഇതെല്ലാം ഇൻക്ലൂഡ് ആയതുകൊണ്ട് ശരിക്കും വേറൊരിടത്തും പോകണ്ട, ഇവിടെ നിന്ന് തന്നെ ഫുള്ള് എൻജോയ് ചെയ്തിട്ട് ഒന്നോ രണ്ടോ ദിവസം സ്പെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഈ ഏരിയയിലുണ്ട്. ഇത് എവിടാ പോയത്? ഞങ്ങൾ ഈ വോക്ക് പോയിട്ട് നിങ്ങൾ ഫ്രണ്ടിൽ വോക്ക് പോയിട്ട് എവിടാ പോയത്? അറിയില്ല, എവിടത്തെ കിലോമീറ്റർ കവർ ചെയ്തു? ഞങ്ങളൊരു 4 കിലോമീറ്റർ നടന്നിട്ടുണ്ട്. ഇതുവഴിയാണ് ഈ മനുഷ്യൻ പോയത്. ഇപ്പോൾ ഇറങ്ങി വന്ന അപ്പുറം വഴി ഇത് മൊത്തം കറങ്ങിയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോ കാണണമെങ്കിൽ അണ്ണൻ്റെ ചാനലിൽ പോയാൽ മതി. അപ്പോൾ നമ്മൾ രാവിലത്തെ ആ കറക്കം കഴിക്കുന്നത്തേക്കും ലഞ്ച് ടൈമായി. ലഞ്ച് കഴിച്ചു, നമ്മൾ വന്നപ്പോഴേ ലഞ്ചും ടൈമൊക്കെ കഴിഞ്ഞുകൊണ്ട് നമുക്ക് എളുപ്പം ചപ്പാത്തിയും കടായി ചിക്കനും നമ്മുടെ ചേട്ടൻ റെഡിയാക്കി തന്നു. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യല്ലേ സാറേ? ഇപ്പോൾ അത് കേട്ടപ്പോൾ നമ്മുടെ വിഷ്ണുണ്ടെന്ന് ഇരിയുണ്ടോ? അപ്പോൾ നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഇതുവഴി കുറച്ച് നല്ല വഴികളൊക്കെ ഉണ്ട്. നമ്മുടെ എക്സാം കൊണ്ട് ആ വഴിയൊക്കെ ഒന്ന് കറങ്ങണമെന്നുണ്ട് അല്ലേ? പണ്ടേ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വണ്ടി ഇട്ടൊന്ന് ഇതുവഴിക്ക് ഒന്ന് കറങ്ങാം. ഒന്ന് പുറത്തിറങ്ങുവാണ് നമ്മുടെ ഷമീർ അണ്ണൻ, നല്ല മയക്കുവാണ്. അപ്പം നമ്മൾ പറഞ്ഞില്ലേ നമുക്ക് എക്സാം കൊണ്ട് വീഡിയോ ഒന്ന് കറങ്ങാം. നമ്മുടെ റെഡിയല്ലേ അണ്ണൻ, തയങ്ങ് മയം കടന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. ഇപ്പോൾ പോയക്കാം, നിങ്ങൾ ഓടിച്ചോ, മൂത്ത പോയ ഓടിക്കട്ടെ. ഏക്കർ ഇങ്ങനെ നീണ്ടു നിന്ന് കിടക്കുകയാണ്. ഇതിനകത്ത് ശരിക്കും നമുക്ക് നല്ല കുറച്ച് ഏരിയ ഓഫ് റോഡ് ചെയ്യാൻ പറ്റിയുണ്ട്. എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഡോർ സ്റ്റെപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇറക്കാൻ പറ്റില്ല. എങ്കിൽ നിങ്ങൾ ഇതിനകത്ത് ഒരു സാഹസം കാണിച്ചതെന്ന് എനിക്കറിയാവേ, നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ ആയിട്ടുണ്ടായിരുന്ന. അപ്പൊ എന്തായാലും സംഭവം നമുക്ക് ഇടുവായിട്ടുണ്ട്. Thank you.
ഹെക്സാല് റൈഡൊക്കെ കഴിഞ്ഞു, ഉച്ചഭക്ഷണം കഴിഞ്ഞ് ക്ഷീണമുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യണം. റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു ബാർബിക്യൂ മറ്റേ ബോൺഫയർ ഒക്കെ പറഞ്ഞുണ്ട്. അപ്പോൾ നമുക്ക് ആ കാഴ്ചയിട്ട് പോകാം. തൽക്കാലം ചെറിയൊരു ബ്രേക്ക്. നമ്മൾ വൈകുന്നേരത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് ഒരു ക്യാമ്പ് ഫയർ ഒക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ സ്പെഷ്യൽ ഐറ്റം ഇടയ്ക്ക് പറഞ്ഞിരിക്കുക, നിങ്ങൾ ശ്രീനിവാസനോ? അതല്ല അമ്മാവ. അതെ, ഇടയ്ക്ക് പുള്ളി ഫ്ലാഷ് അടിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞ ബർത്ത്ഡേ എന്തെങ്കിലും സ്പെഷ്യൽ എടുക്കണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒരു ബാർബിക്യൂ ഒക്കെ നമ്മുടെ ചേട്ടൻ സെറ്റ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇത് കഴിഞ്ഞ് ആദിവാസി നൃത്തം നടത്തണോ സംഘഗായം നടത്തണോ എന്നുള്ള തീരുമാനമായിട്ടില്ല. എന്തായാലും നമുക്ക് ചെറിയ തണുപ്പിന് നല്ല സുഖം കിട്ടുന്നുണ്ട്. ഇപ്പം ഇപ്പൊ ബാർബിക്കിന് ഇടയ്ക്ക് ഞങ്ങൾ റൈഡിന് ഇറങ്ങിയാണ്. നമ്മുടെ മനുഷ്യേട്ടനാണ്. അപ്പോ ഞങ്ങൾ ഇറങ്ങിട്ട് വരാം. ഷെമീറണ്ണ, എങ്ങനെയുണ്ട് നമ്മുടെ നൈറ്റ് സഫാരി? നല്ല രസമുണ്ട്. ചെറിയ തണുപ്പുണ്ട്, തണുപ്പുണ്ട്. സംഭവം കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇഷ്ടമാണ്. ഈ വണ്ടിയുടെ റിവ്യൂ നാളെ നിങ്ങൾക്ക് വിഷ്ണുണ്ടെന്ന് ഞാനല്ലേ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ എന്തായാലും നമ്മൾ തിരിച്ച് ബാക്ക് ടു കോട്ടേജ്. മസാലയുടെ മണം വന്നപ്പോഴേ മനസ്സിലായല്ലോ പൊളിയായിട്ടായിരിക്കും. ഒന്നര ആയിട്ട് പൊളിയൊന്നുമല്ല, ഒന്നര ആയിട്ട് നിങ്ങളുടെ പയ്യെ കഴിക്കട്ടെ. നൈസല്ലേ, ആവശ്യത്തിന് എരിവും എല്ലാമായിട്ട് നല്ല. നമ്മുടെ ദിവസം അടിച്ചു പൊളിച്ചു. വിഷ്ണുണ്ണന്റെ ബർത്ത്ഡേ ആയിരുന്നു. എന്തായാലും എങ്ങനെ വിഷ്ണുണ്ണ? ടേസ്റ്റ് ഉണ്ടായിരുന്നു ബാർബിക്യൂ. അഞ്ഞൂടെ നമുക്ക് ഈ തണുപ്പത്ത് ഇങ്ങനെ ഈ ചെറിയ ഇതുകൂടെ അഞ്ഞിരിക്കുമ്പോൾ സുഖമുണ്ട്. അപ്പോ ഒരുപാട് പറഞ്ഞ് കത്തിയടിക്കുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ടാണ്. അതെ, സീ യു സൂൺ, ബൈ.